വിശുദ്ധമതായി സുവിശേഷം ആറാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ശ്രദ്ധിച്ചാലും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും, നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതിയെ പോലെ ജൽപ്പനം ചെയ്യരുത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ബൈബിൾ മതി, ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കണം. എന്തൊക്കെ കൂടെ പറയട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത്തെ നിയമം വാതിൽ അടച്ചിരിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ചിരിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വാതിലടച്ചിട്ടാണോ പ്രാർത്ഥിക്കാറുള്ളത്? ഒന്ന് ചിന്തിച്ച്, നിയമമനുസരിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. നിയമത്തിൽ വാതിലടച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഹാളിനകത്ത് പ്രാർത്ഥന നടക്കുകയാണ്, ഇവിടെ വാതിലടച്ചിട്ടില്ലല്ലോ. ബൈബിൾ അവിടെ ഉദ്ദേശിക്കുന്ന ഭാഗം ദൈവത്തിൽ ശരണപ്പെടുന്ന മനുഷ്യൻ്റെ ആത്മാവ്, അഥവാ ദൈവവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം വെച്ചു പുലർത്തുന്ന മനുഷ്യൻ്റെ ഉള്ളിനകത്തുള്ള ഒരു അന്തരാത്മാവ്. മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല, നമ്മൾ ഏകാഗ്രമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്തുണ്ടാകുന്ന ഒരു ഫീലുണ്ട്, നമ്മുടെ ഉള്ളിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതകളുണ്ട്. അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചാലട്ടെ അതിൻ്റെ രുചി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും എന്ന് പറയും പോലെയാണ് സ്തോത്രം. അതുകൊണ്ട് അതിങ്ങനെ അത് എങ്ങനെയാണെന്നും പറയാനൊന്നും പറ്റത്തില്ല സ്തോത്രം. അല്ലേ, വെള്ളത്തിന് എന്താ ടേസ്റ്റ്? അപ്പം ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നു, എങ്ങനെയുണ്ട്, മധുരമാണോ കയ്പാണോ പുളിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥമില്ല. വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല, അല്ലേ, വെള്ളത്തിന് മണമില്ല, രുചിയില്ല, നിറമില്ല. അപ്പോൾ അതാണ് വെള്ളം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം നമ്മുടെ ഉള്ളിനകത്ത് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സ്തോത്രം. എന്തായിരുന്നാലും പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ഏകാഗ്രത അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകപ്പെടുന്ന ഒരു ഒരു മാറ്റമുണ്ട്, ഒരു ശാന്തതയുണ്ട്, ഒരു ദൈവിക സാന്നിധ്യമുണ്ട്, ഒരു ദൈവിക അനുഭവം ഉണ്ട് സ്തോത്രം. അനുഭവം പ്രാപിച്ചവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ലോകം അഥവാ നമ്മുടെ ഉള്ളിനകത്തുള്ള ദൈവീകത്വം, നമ്മുടെ ഉള്ളിനകത്തുള്ള ആത്മമണ്ഡലം ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കവാടങ്ങളെന്ന് പറയുന്നത് അഞ്ച് കവാടം. സാധാരണ ഇപ്പോൾ വീട് വയ്ക്കുന്ന സമയത്തിൽ രണ്ട് കവാടങ്ങളാണ് അവിടെ ഉണ്ടാക്കാറുള്ളത്, പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒന്ന് മുൻവാതിൽ കൂടെ നമ്മൾ പുറത്തേക്ക് പോകും, പിന്നത്തേതിൽ പുറകിലത്തെ വാതിലിൽ കൂടെ നമ്മൾ പുറത്തേക്ക് പോകും. പഴയ വീടുകൾ നമ്മൾ നോക്കുന്ന സമയത്തിൽ നാല് വശത്തും വാതിലുകൾ ഉള്ളവരുണ്ട്. ഇനി അഞ്ച് വാതിലുണ്ടെങ്കിൽ അതിനെ പൊളിച്ചുരണം മാറ്റിയിട്ട് സ്തോത്രം നാലാക്കുന്ന ചരിത്രമുണ്ട്, അല്ലെങ്കിൽ ആ രീതിയുണ്ട്. ഇനി ഒരു വാതിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിൽ കൂടെ നിർമ്മിക്കുന്ന രീതികളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭവനത്തിലുള്ള വാതിലുകളുടെ രീതി അഥവാ കവാടങ്ങളെക്കുറിച്ചുള്ള ഒരു രീതി എന്നുള്ളത്. വാതിൽ എന്ന വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ആമി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന, പ്രാർത്ഥനാ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ അഞ്ച് വാതിലുകളാണുള്ളത്. ഒന്ന് നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, തൊക്ക്. ഇതിന് ബൈബിൾ പഠിപ്പിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാറുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, അഞ്ച് ഇന്ദ്രിയങ്ങൾ. ഇതെന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് മനുഷ്യനെ ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട്, ഈ ലോകത്തോട് മനുഷ്യന് ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ട്, ഐ മീൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കപ്പെടുന്ന അഞ്ച്, മനുഷ്യ ശരീരത്തിൽ അഥവാ ഭൗതിക ശരീരത്തിൽ വെച്ചിരിക്കുന്ന അഞ്ച് വാതിലുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ അഞ്ച് വാതിലുകൾ ഉപയോഗിച്ചാണ് ഐ മീൻ ഒരു മനുഷ്യൻ ഈ ലോകത്തിനോട് ഒരു ബന്ധം വെച്ചു പുലർത്തുന്നത്. കണ്ണ് ആകുന്ന വാതില് തുറന്നിരിക്കപ്പെടുമ്പോൾ ആ വാതിലൂടെ നമുക്ക് ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോകാം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഇൻ്റർനെറ്റുള്ള അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിലൂടെ നമുക്കുണ്ട് എങ്കിൽ ആ ഫോൺ ഉപയോഗിച്ച് ലോകം മുഴുവനും നമുക്ക് സഞ്ചരിക്കാം. അതിലൂടെ ക്ലിക്ക് ചെയ്ത് ഈ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിലും പോകാനായിട്ട് കഴിയും. പക്ഷേ
അവിടെ കണ്ണാണ് ആ സമയത്തിൽ തുറന്നിരിക്കുന്നു എന്നുള്ളത്. അമീൻ. ലോകത്തിൽ നിന്ന് അമീൻ ഇറങ്ങിപ്പോകാൻ, ലോകത്തിൽ ചിലരുടെ അടുക്കലേക്ക് എത്തുവാൻ, ചില വീടുകളിലേക്ക് പോകാൻ, ചില വ്യക്തികളുടെ അടുക്കലേക്ക് പോകുവാൻ കണ്ണിലൂടെ സ്തോത്രം കണ്ട് ആ ലോകത്തിലേക്ക് പോകാൻ കഴിയും. രണ്ട്, ചെവി. സ്തോത്രം, ഈ ലോകത്തിലേക്ക് നമുക്ക് പോകാൻ കേൾവി അത്യന്താപേക്ഷിതമാണ്. ചെവി തുറന്നിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാനായി കഴിയും. മൂക്ക്, സ്തോത്രം, മണത്ത് ചിലതിനെ മനസ്സിലാക്കുവാൻ കഴിയത്തക്ക വിധ സാഹചര്യം, നല്ല വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കുന്നു എങ്കിൽ പെട്ടെന്ന് നമ്മുടെ മൂക്കാണ് അവിടെ സെൻസ് ചെയ്യുന്നത്. സ്തോത്രം, എന്തോ ഉണ്ട്. അടുക്കളക്കകത്തിരുന്ന് എന്തോ കരിയുന്നുണ്ട്. അടുക്കളയിലേക്ക് ഓടിപ്പോ സ്തോത്രം എന്ന് പറയത്തക്ക വിധത്തിലേക്ക് മൂക്കാണ് ആ സമയത്തിൽ സെൻസ് ചെയ്ത് പറഞ്ഞത്. കിച്ചണിൽ ഓടിപ്പോയിട്ട് അതിന് ഷവ് ഓഫ് ചെയ്യും. സ്തോത്രം, ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ട്. അപ്പോൾ ഞാനിതൊന്നും പറയുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. മൂക്ക് നാക്ക് ഈ ലോകത്തിലേക്ക് ഏറ്റവും അധികം പോകാൻ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് നാക്ക്. അതോടനുബന്ധിച്ച് സ്പർശനം അഥവാ തൊക്ക്. സ്തോത്രം, സ്പർശനത്തിലൂടെ ഈ ലോകത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിൽ, മീൻസ് മ്ലേച്ഛതകളിലേക്ക്, പാപത്തിലേക്ക്, കൊള്ളരുതായ്മകളിലേക്ക് ഒക്കെ പോകുവാൻ നാക്കും മൂക്കും കണ്ണും ചെവിയും സ്തോത്രം തൊക്കും ഒക്കെ ആമി മനുഷ്യ ശരീരത്തിലേക്ക് വയ്ക്കുമ്പോൾ സ്തോത്രം കണ്ണ്, സ്തോത്രം നമുക്കറിയാം പാപത്തിലേക്ക് പോകും. ചെവി പാപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നാക്ക് മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നു. തൊക്ക് അഥവാ സ്പർശനം ഒരു മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം, ഞങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്ന ലോകം എന്ന് പറയുന്നത് സ്തോത്രം പാപം നിറഞ്ഞ ഒരു സാധനം, കൊള്ളരുതായ്മ നിറഞ്ഞ ഒരു സാഹചര്യം, ഐ മീൻ ഒരു വസ്തു എന്നൊക്കെ പറയാം. അതിലേക്ക് പോകുവാനാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ദൈവം, ദൈവം എന്ന് ഞാൻ പറയുന്നത് സൃഷ്ടിയുടെ ഭാഗത്തിൽ മനുഷ്യന് അശ്രദ്ധയോടുകൂടി പോകാനായിട്ട് സാധ്യതയുള്ള അഞ്ച് അവയവങ്ങൾ. ബൈബിൾ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ കണ്ണ് അടച്ചിരിക്കണം, ചെവി മന്ദമാക്കിയിരിക്കണം, തൊക്ക് സ്വത്രം മരവിപ്പിച്ചിരിക്കണം, നിന്റെ മൂക്ക് മരവിപ്പിച്ചിരിക്കണം. മൂക്കിനെ പിടിച്ച് കെട്ടി ആ ചെവിയിലും മഞ്ഞു വെച്ച് കണ്ണിലും കെട്ടി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സെൻസ് ഉപയോഗിച്ച്, കഴിവുകൾ ഉപയോഗിച്ച്, തിരിച്ചറിവ് ഉപയോഗിച്ച്, സ്തോത്രം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങൾ ഉപയോഗിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് ഇതിനെയെല്ലാം മരവിപ്പിക്കണം. പ്രാർത്ഥനാ അനുഭവത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആവശ്യമില്ലാത്ത കാര്യാദികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആവശ്യമില്ലാത്തത് കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ല, ആമെ അനുഭവിച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ആ സമയത്തിൽ അടഞ്ഞിരിക്കണം. അഞ്ചിന്ദ്രിയങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അഞ്ചിന്ദ്രിയങ്ങളും നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കണം, പൂട്ടിയിരിക്കണം, അടച്ചിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആരും ഒന്നും പറയാതെ തന്നെ സ്വാഭാവികമായിട്ട് സ്വത്രമങ്ങ് കണ്ണടയ്ക്കും. എല്ലാവരും കണ്ണടയ്ക്കും. പിന്നെ കൂർപ്പിക്കുന്നത് അപ്രൂമപ്പുറമുള്ള കാര്യതകളിലേക്കല്ല, ആ പ്രാർത്ഥിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനാ വാചകങ്ങളിൽ ശ്രദ്ധിച്ച് അവിടെ ദൈവശബ്ദത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മരണപ്പാടിന് വേണ്ടിയിട്ട് നമ്മളെ കാതുകളെ തുറന്നു കൊടുക്കുന്നത് പോലെ, ലോകത്തിലെ മറ്റ് കാര്യങ്ങൾ കേൾക്കാനല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാര്യങ്ങൾ, അപ്പുറത്തെ ആ മെയിൻ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഒറിജിനൽ പ്രാർത്ഥനയല്ല, നീ കഥ കടച്ചിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കഥ കടക്കണം. ജാതികളെ പോലെ നിങ്ങൾ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കരുത്. ജാതികളെ പോലെ നിങ്ങൾ അശ്രദ്ധയോടെ പ്രാർത്ഥിക്കരുത്. ജാതികളെ പോലെ, ജാതി എന്ന വാക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് ആമേൻ മനുഷ്യൻ്റെ മതവും ജാതിയൊന്നുമല്ല, ഇതൊക്കെ മതി ഓരോരുത്തർക്ക് ആമേൻ എതിർക്കാനും വിമർശിക്കാനും. പക്ഷെ അതല്ല, അത് ബൈബിളിലെ ചില പ്രത്യേക വാക്കുകളാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത, അതാരോ ആയിക്കോട്ടെ, അത് ഏത് ജാതിയോ ഏത് മതമോ ഏത് വർഗമോ വർണ്ണമോ അതാകട്ടെ, അല്ല ഇല്ലെങ്കിൽ അവനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി ആകട്ടെ, അവൻ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവീകത്വം അനുഭവിക്കാത്തവനാണെങ്കിൽ അവൻ ജാതി. സ്തോത്രം. ആ ജാതികളെ പോലെ, ദൈവീകത്വം ഇല്ലാത്തവനെ പോലെ നീ വാതിലും തുറന്നിട്ട് പ്രാർത്ഥിക്കരുത്. വാതിലടച്ചിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ നിയമം, വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കപ്പെടുന്നത് നീ ജാതികളെ പോലെയാകരുത് എന്നുള്ളത്. സഹോദരങ്ങളെ, മനസ്സാ സമയം ശാന്തമാക്കണം. പ്രാർത്ഥനാ സമയങ്ങളിൽ ശാന്തമാകണം. അതിനൊരു പക്ഷേ മൊബൈൽ ഫോൺ ഓഫായിരിക്കണം, അതിനൊരു പക്ഷേ ടെലിവിഷൻ ഓഫായിരിക്കണം, അതിനൊരു പക്ഷേ ആ ഭവനത്തിലുള്ള മറ്റ് ജോലി കാര്യാദികളെല്ലാം ആമീൻ ക്രമീകരിക്കപ്പെടണം.
പഴയ കാലഘട്ടങ്ങളിൽ ചില ഭവനങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്, ദൈവദാസന്മാർ ചെന്ന് പ്രാർത്ഥിക്കുകയോ ഇല്ലെങ്കിൽ അവിടെ വീട്ടിനകത്തൊരു പ്രാർത്ഥന നടക്കപ്പെടുമ്പോൾ ഒരു വിഭാഗക്കാർ അടുക്കളയിൽ ധൃതി വെച്ചവർക്കാണ്. തെറ്റായ പ്രാർത്ഥനയാണത്. നിങ്ങൾ അങ്ങനെ ആ വീട്ടിനകത്ത് ചില ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ നേരത്തെ ചെയ്യണം, ആ പ്രാർത്ഥനാ സമയത്തിലല്ല. അതിനു മുമ്പേ സകല കാര്യാദികളും ഒരുക്കി വെച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവജനം കാത്തിരിക്കണം. അല്ലാണ്ട് പ്രാർത്ഥനാ സമയത്ത് നമ്മൾ മറ്റ് ഇതല്ല കാര്യാദികളിലേക്ക് ഓടിക്കൊണ്ട് നടക്കുമ്പോൾ അത് വാതിലടച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നന്നായി ചെയ്യാം. മനസ്സിലായവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാലേ. ഹാലലൂയ 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 ഹാലലൂയ. നിയമം തെറ്റിച്ച് ഈ നാളുകളിൽ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോകുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മടങ്ങി വരണം, ഇന്ന് മടങ്ങി വരണം. നമ്മൾ നിയമം അനുസരിച്ചാൽ ഒന്നിനെയും ഭയക്കണ്ട. നിയമം നമ്മൾ അനുസരിച്ച് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മൾ എന്താ ധൈര്യമുള്ളവരായിരിക്കും. എന്തേ ഇതിൻ്റെ തലയിൽ ഹെൽമെറ്റും വെച്ച് അതെ കൃത്യമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ഒരു ബൈക്കിൽ ടാക്സ് എല്ലാം അടച്ച് ഇൻഷുറൻസും ഉണ്ട്, മറ്റ് RTO നിയമപ്രകാരമുള്ള കാര്യാദികളെല്ലാം ചെയ്ത് നീ ഒരു 2-wheeler പോകുമ്പോൾ നീ എന്നാത്തിനാ പോലീസിനെ ഭയക്കുന്നേ? സ്തോത്രം. ഐ മീൻ ഈ 4-wheeler കടന്നു പോകുന്ന സമയത്തിൽ നീ എന്തിനു പേടിക്കണം? പ്രൈസ് ഗോഡ്. പക്ഷേ നിനക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ, നിൻ്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ, ടാക്സ് ഇല്ല എങ്കിൽ നീ പേടിക്കണം. എല്ലാ കാര്യാദികളും ശരിയാണ് എങ്കിൽ ഭയക്കണ്ട. പ്രാർത്ഥനയിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ ബലം പ്രാപിച്ചു വരിക. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ ചെറിയ ചെറിയ അശ്രദ്ധകൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് ദൈവം ചിന്തിക്കാറുണ്ട്. സക്കരിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ പ്രവചനത്തിൽ ഒരല്പം സംശയിച്ചതേ ഉള്ളൂ, ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ഈ വയസ്സാം കാലത്ത് കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം ആമീൻ ദൂതനെ കൊണ്ട് അറിയിപ്പിച്ച സമയത്തിൽ എലിസബത്തിനും സക്കരിയാവിനും ഒരു നന്മ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സാഹചര്യം വെച്ച് നോക്കിയിട്ട് അതൊക്കെ ആ സുഖലോലഭമായ ജീവിത സാഹചര്യങ്ങൾ ഈ വയസ്സാം കാലത്ത് ഒരു കുഞ്ഞിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് അവൻ പുരോഹിതനാണെങ്കിലും ദൈവദാസനാണെങ്കിലും ദൈവിക ശുശ്രൂഷകനാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവചനത്തെ അവൻ തുച്ഛീകരിച്ചു എന്നുള്ള ചെറിയൊരു കാര്യം വാക്കുകൊണ്ടൊന്നും പറയില്ല, ഉള്ളുകൊണ്ടൊന്ന് റിജക്റ്റ് ചെയ്തു, ഉള്ളുകൊണ്ടൊന്നോ ഒന്ന് ചിരിച്ചു. ഇത് മാത്രമായിരുന്നു അവൻ്റെ നാവ് താഴ്ന്നു പോകാനുള്ള ഒരൊറ്റ കാരണം. പുതിയ നിയമമാണ് ഞാൻ പറയുന്നത്, അവൻ്റെ നാക്കങ്ങ് താന്നുപോയി. എല്ലാവരും പറഞ്ഞു പാവം ദൈവദാസൻ, അവൻ്റെ നാക്ക് താന്നുപോയി. ഇപ്പം സംസാരമില്ല, ഇപ്പോൾ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ആക്ഷൻ കാണിച്ചിട്ടാണ് കാര്യാദികൾ നാവെടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തേ വലിയ കൊലക്കുറ്റം ചെയ്തിട്ടാണോ? അങ്ങനെയൊന്നുമല്ല, ദൈവത്തിൻ്റെ നിയമം ഒരല്പം ഒന്ന് തെറ്റിച്ചു. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, പുതിയ നിയമത്തിൻ്റെ കൃപായുഗത്തിനകത്ത് കടന്നു വന്ന് ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് എത്തുവാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം, സ്വാതന്ത്ര്യം. കർത്താവ് നിങ്ങളുടെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ്. പക്ഷേ എങ്കിലും നിയമമുണ്ടേ? ആ നിയമത്തിൻ്റെ മധ്യത്തിൽ അവനൊന്ന് അല്പം അവിശ്വസിച്ചു എന്നുള്ളൊരു കാരണമാണ് വലിയ സംഭവമായിട്ട് വന്നത്. ഒരല്പം ഒന്ന് അവിശ്വസിച്ചു. ആമീൻ. അവിശ്വസിച്ചത് മുഖാന്തരം വിശ്വസിക്കേണ്ടടുത്ത് അവിശ്വാസം വന്നു. മീൻസ് നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് പകരം നീ അവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ആമീൻ അടുത്ത കൂറിൻ്റെ നിയമപ്രകാരം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ പ്രാർത്ഥനാ സമയത്ത് ആ വ്യക്തിയുടെ ചെറിയൊരു അശ്രദ്ധ, നാവ് പൊങ്ങിയില്ല. ഇനി നീ അത്ഭുതം കണ്ടേച്ച് സംസാരിച്ചാൽ മതി, ഇനി ഈ പ്രവചനം നടന്നതിന് ശേഷം നീ സംസാരിച്ചാൽ മതി. അതുവരെയും നാവെടുത്ത് സംസാരിക്കാത്തവനായി നീ കാണപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, ഞാൻ തിരിച്ചു വരട്ടെ. സ്തോത്രം. വാതിലടഞ്ഞിരിക്കട്ടെ എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. ശാന്തമായ ഒരു അനുഭവം, ദൈവീകത്വം അനുഭവിക്കാൻ കഴിയും. ഉള്ളിനകത്തൊരു ശാന്തത അനുഭവം, നിങ്ങളുടെയൊക്കെ ഭവനത്തിനകത്തൊരു പ്രാർത്ഥനയിലെ ശാന്തത മറ്ററ്റിൽ എത്തുവാൻ നിങ്ങൾ ശ്രമിപ്പിൻ. ഒരു പക്ഷേ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എത്ര ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് അവർക്കൊരു ഏകാന്തത ഉണ്ടാക്കാൻ കഴിയും.
അതിനകത്ത് അവർക്ക് അത് നല്ല അനുഭവമുള്ളവരാണ്. ഭയങ്കര ബഹളവും പിള്ളേരുടെ ബഹളം അതോടനുബന്ധിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് അതിൻ്റെ മധ്യത്തിൽ നിനക്കൊരു ഏകാഗ്രത. ഒരുപക്ഷെ മീൻസ് കഥക് തുറക്കാതെ, നിന്റെ ചെവിയുടെ കഥക് തുറക്കാതെ, കണ്ണിൻ്റെ കഥക് തുറക്കാതെ, മൂക്കിൻ്റെയും നാക്കിൻ്റെയും കഥക് തുറക്കാതെ ഒക്കെ ലോക്ക് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ചില കൃപ പ്രാപിച്ചവരുടെ പ്രത്യേകതയാണ്. മനസ്സിലായവർ കൈയടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പക്ഷെ അനുഭവമില്ലാത്തവർ അവരവരുടെ ഭവനത്തിനകത്ത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന അന്തരീക്ഷമുള്ള സമയം കണ്ടെത്തണം. ഇത് പ്രഭാതത്തിൽ നല്ലതായിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ഒക്കെ സങ്കടം ബോധിപ്പിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുപോലെ പ്രഭാതത്തിൽ കുട്ടികൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് നല്ല അനുഭവമുള്ള സമയം. പ്രഭാതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജോലികാര്യാദികളിലേക്ക് ഇറങ്ങുവാനുള്ള സമയമായിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് ഉചിതമായുള്ള സമയമായിരിക്കുന്നു. അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനകൾ എന്തോ ആയിക്കോട്ടെ, അത് സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ആ തിരക്ക് പിടിച്ച അനുഭവങ്ങളിലും പ്രാർത്ഥനാവേളകളിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കട്ടെ. പ്രാർത്ഥനയുടെ അവസ്ഥകൾ മറ്റുള്ള കാര്യാദികളെല്ലാം നിങ്ങൾ പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുക. പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ സ്തോത്രം വാതിലടച്ച് ഇരിക്കുവാൻ ഇന്നു മുതൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ബക്കറ്റിനകത്ത് ഒരു രണ്ട് മൂന്ന് നാണയം കിടക്കുന്നുവെന്നിരിക്കട്ടെ. ആ വെള്ളം ഇങ്ങനെ കലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാണയത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിങ്ങനെ നാടി ആടി 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 എന്തോ ഒരു സാധനം എന്നേ പറയാൻ പറ്റത്. പക്ഷേ ആ വെള്ളം ഒന്ന് ശാന്തമായി നോക്കട്ടെ. ആ വെള്ളം ഒന്ന് ശാന്തമായിട്ട് അനങ്ങാണ്ട് വെച്ച് ആ നാണയം അത് 5 രൂപയാണോ 10 രൂപയാണോ 20 രൂപയാണോ 100 രൂപ തൊട്ടാണോ എന്നൊക്കെ കൃത്യമായിട്ട് നിനക്ക് കാണാൻ കഴിയും. ശാന്തമായ വെള്ളത്തിനകത്ത് എത്ര ആഴത്തിൽ കിടക്കുന്നതാണെങ്കിലും കാണാൻ കഴിയും എന്നതുപോലെ തന്നെ നീ മനസ്സിലാക്കിക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നിൻ്റെ ശാന്തമായ അനുഭവത്തിനകത്ത് ദൈവസാന്നിധ്യത്തെയും ദൈവശബ്ദത്തെയും കേൾക്കാൻ കഴിയും. കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഹൃദയം, വളരെ പ്രശ്നങ്ങളെ ചൊല്ലി നീ വിചാരപ്പെട്ടിരിക്കുന്ന സാഹചര്യം, ഒത്തിരി വിഷയങ്ങളെ ചൊല്ലി ആകുലപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ മാറി ഒരു ശാന്തമായ അനുഭവത്തിലേക്ക് എത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ നിയമം സ്തോത്രം നമുക്ക് വായിക്കാം. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം സ്തോത്രം 16-17 വാക്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്തിൽ അവിടെ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാലും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. മതി, ഇരിക്കുന്ന സ്ഥലം, പ്രാർത്ഥിക്കുന്ന സ്ഥലം, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിച്ച സ്ഥലം എവിടെയാണ്, അതെപ്രകാരമായിരിക്കണം എന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഞാൻ എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, അവിടെ പ്രത്യേകാൽ ആരുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ബോധം. പെട്ട ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യാക്കോബ് ആകെപ്പാടെ പരിഘട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഈ ചെറിയ ഈ ഞൊണുക്ക് പരിപാടികളൊക്കെ വെച്ച് കക്ഷി അങ്ങ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി, ഒരു രക്ഷയും വന്നില്ല. ഇച്ചിരി പയറു പായസം ഉണ്ടാക്കി ചേട്ടനെ, വിശപ്പുള്ള ചേട്ടൻ്റെ മൂക്കിനകത്ത് ഏലക്കായ് കൂട്ടിയിട്ട് അതിൻ്റെ മണം അടിച്ച് പറത്തി കൊടുത്തു. അവൻ വലിക്കും, എൻ്റെ അനിയും ഭയങ്കര പായസം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുക്കട്ട് ഭയങ്കര വിഷപ്പെടെ, എനിക്ക് ഇച്ചിരി പായസം എന്താണെന്ന് പറഞ്ഞു. പറഞ്ഞു അങ്ങനെയൊന്നും ചുമ്മാ തരത്തൊന്നുമില്ല ചേട്ടാ, ഇന്ന് മുതൽ ഞാൻ ചേട്ടൻ നീ അനിയെ സമ്മതിക്കുമെങ്കിൽ ഞാൻ പായസം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു പയറു പായസം കൊണ്ട് ജ്യേഷ്ഠാവകാശത്തെ തട്ടിയെടുത്തു. മൂത്തവനെ വിളിച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഡാ മക്കളെ ഞാൻ ഇനി അധികാലം ഒന്നുമില്ലടാ, പക്ഷേ നിനക്ക് ഞാൻ അനുഗ്രഹമെല്ലാം ചുമ്മാ ഒന്നും തരത്തേന്നുമില്ല. ഇപ്പോഴത്തെ അപ്പൂപ്പന്മാർ പറയല്ലേ, നീ എൻ്റെ കാര്യം മുഴുവനും ആശുപത്രി കാര്യങ്ങളും എല്ലാം നോക്കുകയാണെങ്കിൽ 5 സെൻറ്റ് വസ്തു നിനക്ക് നീ അങ്ങ് എടുത്തോളണം കേട്ടോ, നിനക്ക് എഴുതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ എൻ്റെ കാര്യം നീ നോക്കണേ എന്ന് പറയും പോലെ അപ്പച്ചൻ പറഞ്ഞു, ഇട ഇനി അധികാലമൊന്നുമില്ല, നീ എൻ്റെ മൂത്ത മകനാണ് യേശുവേ, നീ എൻ്റെ മൂത്ത മകനാണ്, ഞാൻ എല്ലാം എൻ്റെ പേരിലും കൊണ്ട് എഴുതി വയ്ക്കാൻ പോവുകയാണ്, പക്ഷേ ഞാൻ വെറുതെ ഒന്നും തരത്തില്ല, നീ കാട്ടി പോകണം, കാട്ടി പോയിട്ട് നല്ല ഒന്നാം തരം വേട്ടയിറച്ചു വേട്ടയാടി പിടിച്ച് നല്ലതായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ടുതരണം, കഴിച്ചിട്ട് എനിക്കങ്ങോട്ട് ബോധിച്ച് കഴിഞ്ഞാൽ എല്ലാം തരും.
മൂത്തവൻ ഓടി ഏറ്റവും നല്ല വേട്ടയിറച്ചി. അത് അമ്മച്ചിയാരും പുറത്ത് ഒളിച്ചിരുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഇളയമോനോട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പറഞ്ഞു, നീ ഇവിടെ പുട്ടുണ്ടാക്കിക്കൊണ്ട് ഇവിടെയൊക്കെ കറങ്ങിക്കൊണ്ട് നടന്ന നിന്റെ ചേട്ടത്തെ അല്ല അടിച്ചോണ്ട് പോകാൻ പോവുകയാണ്, പിന്നെ വല്ല ഉണ്ടെങ്കിൽ നീ ചെയ്തോ, ഞാൻ പറയേണ്ടൊക്കെ പറഞ്ഞു, ആ ഇനി നിങ്ങൾ തമ്മിൽ അയക്കോ സ്തോത്ര എന്ന് അമ്മച്ചിയാർ ഒരു ഒരു വിത്ത് അങ്ങിട്ടിട്ട് ഒന്നും പറഞ്ഞു കൂടാത്തല്ല. സ്തോത്രം 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 ആമീൻ. അമ്മച്ചി സ്തോത്രവും പറഞ്ഞുകൊണ്ടിരുന്നു. ആമീൻ. അവൻ്റെ ഉള്ളിനകത്ത് ഈ വിത്ത് എന്ന് വീണപ്പോഴത്തേക്ക് അതങ്ങ് വളരാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അങ്ങനെയാണ് ചേട്ടയെല്ലാം കൂടെ കൊണ്ടുപോകണമെങ്കിൽ വിട്ടുകൊടുക്കണ പരിപാടിയില്ല. അവൻ ചെന്ന ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു, കുരുമുളക് കൂട്ടി അവൻ അതിനെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് പറഞ്ഞു, ഇതാണെന്നുമല്ല, ഇത് നല്ല ഒന്നാം തരം വേട്ടയിറച്ചി. അപ്പച്ചന് കണ്ണുകണ്ടുകൂടാ. കണ്ണുകണ്ടുകൂടാത്ത ഈ അപ്പച്ചൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ആട്ടിറച്ചി വേട്ടയിറച്ചിയാണെന്ന് തെറ്റായിട്ട് പഠിപ്പിച്ച് അപ്പച്ചനെ കൊണ്ട് ഇതെല്ലാം കൂടെ കഴിപ്പിച്ച് അപ്പച്ച ഇങ്ങോട്ട് അനുഗ്രഹിച്ചാലും ഇങ്ങോട്ട് അനുഗ്രഹിച്ചാലും എടാ, നിന്നെ തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് നീ ഇളയവനെ പോലെ ഇരിക്കുന്നില്ല. മൂത്ത അല്ല അപ്പച്ച, ഞാനിപ്പോൾ യാത്രയത്തൊക്കെ ക്ഷീണിച്ച് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ തൊട്ടങ്ങോട്ട് അനുഗ്രഹിച്ചാലും ബാക്കി കാര്യമെല്ലാം പിന്നാലെ. സ്തോത്രം. കണ്ണുകൊണ്ടിടാത്ത അപ്പച്ചൻ സ്തോത്രം. ഈ മൂത്തവനെന്ന് തെറ്റിദ്ധരിച്ച്, വേട്ടയിറച്ചി എന്ന് തെറ്റിദ്ധരിച്ച്, ആട്ടിറച്ചിയും കഴിച്ച് ഇളയവനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹവും തട്ടിയെടുത്തു. അപ്പോഴത്തേക്ക് ആ മൂത്തവൻ വന്ന് അവിടെ വന്ന് കരച്ചിലും പിടിച്ചിലും ഒക്കെ കാണിച്ചു. അപ്പം പറഞ്ഞു, വാ ഇനിയിപ്പോൾ ഏട്ട അവകാശം ഞാൻ എടുത്തു, ഇനിയിപ്പോൾ നിൻ്റെ അനുഗ്രഹം കൂടെ ഞാൻ എടുത്തു, എല്ലാം നിനക്കുള്ളത് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്തോത്ര നിന്നപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ട് അടിയായി. മൂത്തവൻ എങ്ങനെ ഇരിക്കുന്നെങ്കിലും വിട്ടുകൊടുക്കുന്ന പരിപാടിയല്ല. ഇവനെ തല്ലിക്കൊന്നിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് പറഞ്ഞൊരു വടിയെടുത്തു. രണ്ടുപേരും വടിയെടുത്തു. അടി തുടങ്ങിയതും കളരിപ്പയറ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് കൊളുത്തി കൊടുത്ത് അമ്മച്ചു ഓടി വന്നു. എൻ്റെ മുമ്പിൽ കടന്ന് അടികൂടിച്ചാകാൻ ഞാൻ ഉപദിക്കാതെ എന്നെ അങ്ങോട്ട് തല്ലിക്കൊല്ലു, എന്നിട്ട് നിങ്ങൾ അടിച്ചാൽ മതി. എന്നിട്ട് ഇളയവനോട് പറഞ്ഞു, ഇടാ നീ അവൻ്റെ മസിലിൻ്റെ അത്രത്തോളം ഒത്തൂല, ഇത് മൂത്തവൻ ഭയങ്കരനാ, നീ വിട്ടോ സ്തോത്രം, എവിടെയെങ്കിലും രക്ഷപ്പെട്, യവൻ തണുത്തിയ ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞ് അവനെ നോക്കി, അവനെ ഓടിച്ചു വിട്ടു, യവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ ഞൊണുക്ക് പരിപാടികളിൽ സംഭവം പലതും ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും സക്സസ് ആയില്ല. അവസാനം വെളുക്കാൻ തേച്ചതെല്ലാം പാണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ ആകെ പ്രശ്നമായിട്ട് കയ്യിൽ കിട്ടിയ ഒരു വടിയും കൊണ്ട് കക്ഷി അലഞ്ഞ് 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 അവസാനം സ്വത്രം കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒരിറ്റ് സമാധാനം പറയാനായിട്ട് ആരുമില്ല. ആകെപ്പാട് എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് ഞാനിങ്ങനെ അലഞ്ഞ് 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 ഒരു സ്ഥലത്തിലേക്കെത്തി. ഇനി നടക്കാൻ വയ്യ, ഇനി ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഇനി എത്ര ദൂരം, എൻ്റെ വീട് വിട്ടിറങ്ങേണ്ടി ഞാൻ വന്നു, എൻ്റെ വീട്ടിലെനിക്ക് തിരിച്ച് ചെല്ലാൻ പറ്റത്തില്ല, എൻ്റെ ജ്യേഷ്ഠൻ അതി ശക്തനാണ്, അവനെന്നെ കൊല്ലാൻ വേണ്ടിയിട്ടിരിക്കുക, അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എന്നെ ആര് സഹായിക്കും സ്തോത്രം എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച് ഓടി 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 പ്രാർത്ഥിച്ചു ഒരിടത്ത് എന്നിരുന്നു. കർത്താവേ സ്തോത്രം 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 പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവൻ ഉറങ്ങി. ഉറങ്ങി മയക്കത്തിൽ ദർശനം കണ്ടു. ദർശനം മറ്റൊന്നുമല്ല, ഒരു വലിയൊരു ഏണി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ പോകുന്നു വരുന്നു പോകുന്നു വരുന്നു, എന്തോ അവിടെ നിന്ന് കൊണ്ടുവരുന്നു, ഇവിടെ നിന്നെന്തോ കൊണ്ടുപോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അതിൽ കൂടെ ഇറങ്ങി വരുന്ന ആൾക്കാരെല്ലാം നല്ല പവർഫുള്ളാണ്, എന്ത് ഭംഗിയുള്ള ആൾക്കാരാണ്. അതിൽ കൂടെ ഇറങ്ങി വരുന്നവരുടെ കൈ നോക്കിയാൽ, അവരുടെ കാല് നോക്കിയാൽ, അവരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയുള്ള മനുഷ്യരാണ്. ഇതെവിടുത്തെ ആൾക്കാരാണ് ഈ പടിയിൽ കൂടെ ഇറങ്ങി വരുന്നു, വീണ്ടും വരും പോകുന്നു, കൊള്ളാം കൊള്ളാങ്ങൾ എല്ലാം ആസ്വദിച്ച് ആസ്വദിച്ച് പെട്ടെന്ന് തന്നെ ഉണർന്നു. നോക്കിയപ്പോൾ ഏണിയും കാണാനില്ല, ദൂതന്മാരെയും കാണാനില്ല, വിസ്തോത്രം ആമീൻ ഒന്നും കാണാനില്ല. താൻ തലയണയായി വെച്ച ഒരു കല്ല് മാത്രമുണ്ട്, ഒരു ബാഗ് പോലും ഇല്ലായിരുന്നു തലയണയ്ക്കായി. ആ കല്ല് വെച്ചിട്ടാണ് കിടന്നത്. ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ ആ മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവൻ പേടിച്ചു. എന്നാത്തിനാ പേടിച്ചത്? ദൈവത്തെ കണ്ടിട്ട്. അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവൻ ഭയപ്പെട്ടു. എന്തിനാണ് ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് ഭയക്കേണ്ടത്? അവന് വ്യക്തമായിട്ടറിയാം, ഞാൻ പ്രാർത്ഥിച്ച സ്ഥലം, ഞാൻ ഇരുന്ന സ്ഥലം ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ് എങ്കിൽ മൂളിപ്പാട്ടും പാടി ഇരിക്കേണ്ടുന്ന സാഹചര്യമല്ല ഇത്, ഭയപ്പെടേണ്ട സ്ഥലമാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ ഞാൻ ഭയപ്പെടണം, കാരണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല, എൻ്റെ അടുക്കൽ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, എൻ്റെ അടുക്കൽ ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കാണിരുന്നു എങ്കിൽ ഇവിടെ അദൃശ്യമായ ദൈവ സാന്നിധ്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തെ അവൻ ഭയപ്പെട്ടു എങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഭവനത്തിലിരിക്കുന്ന സഹോദരങ്ങളെ, നീ ആമീൻ വളരെ വിദൂരത്തിലായിരിക്കാം,
ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ഞാൻ അതിനേക്കാളും വിദൂരത്തിലായിരിക്കാം. ഇവിടെ നിൽക്കപ്പെടുന്ന നീ ഒന്ന് മനസ്സിലാക്ക, നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്, നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവ ശക്തിയുണ്ട്, ദൈവമുണ്ട്. ആകയാൽ അലക്ഷ്യതയോടെ അല്ല, നീ ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, വിദൂരത്തിലാണോ സമീപത്തിലാണോ, എവിടെയാണ് എങ്കിലും നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ അവിടെ ദൈവമുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അലക്ഷ്യതയോടെ അല്ല, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ബിസിനസ് ചെയ്തുകൊണ്ടല്ല നീ അവിടെ ഇരിക്കേണ്ടത്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നീ ഭയപ്പെടണം. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം അടുക്കലുണ്ടെന്നുള്ള ബോധ്യത്തോടെ നീ പ്രാർത്ഥിക്കണം. മനസ്സിലായവരൊന്ന് കൈയടിച്ച് എൻ്റെ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഏ സ്മരച്ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും, കടൽക്കരയിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും, വെയിറ്റിംഗ് ഷെഡിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ഫ്ലൈറ്റിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ഹല്ലേലൂയ, കേരളത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ഡൽഹിയിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ആന്ധ്രയിലിരുന്ന്, ഉഗാണ്ടയിലിരുന്ന്, ഓസ്ട്രേലിയയിലിരുന്ന് പ്രാർത്ഥിച്ചാലും, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ ദൈവമുണ്ട്, അവിടെ യേശുവുണ്ട്, അവിടെ യേശുവുണ്ട്. ശാലം പള്ളിക്കകത്ത് മാത്രമല്ല യേശു, നീ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുവോ അവിടെ ദൈവമുണ്ട്. ഈ നിയമം നീ പാലിച്ചിരിക്കണം. നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കരുത്, ഇവിടെ ദൈവമുണ്ട്.